നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഗോപിച്ചേട്ടന്റെ ഗാർഡനിലെ സുഹാസിനി എന്ന് പറഞ്ഞൊരു കറിവേപ്പിനെയാണ് പരിചയപ്പെടുന്നത്. ചേട്ടാ, എന്താണ് ഈ സുഹാസിനി എന്ന് പറഞ്ഞത്? സുഹാസിനി കറിവേപ്പ് എന്ന് പറഞ്ഞത് തമിഴ്നാടിന്റെ സന്തതിയാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അപാരമായിട്ടുള്ള മണമാണ് ഈ സുഹാസിനിക്ക്. ഇതിന്റെ ഇല പൊട്ടിച്ച് മണത്ത് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും. സാധാരണ കറിവേപ്പ് വേരിൽ നിന്ന് പറിച്ച് നടുന്നതാണ്. അതൊരിക്കലും വളർച്ച ഉണ്ടാവില്ല. എത്ര കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മുകളിലോട്ട് വരില്ല. ഇത് കുരു മുളപ്പിച്ചിട്ടുണ്ടാകുന്ന കറിവേപ്പാണ്. അതിൽ പൂ വർഷത്തിൽ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം പൂക്കുകയും കായ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കറിവേപ്പ് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറിവേപ്പിന്റെ ഇല പറിക്കരുത്, വേപ്പില പറിക്കരുത് എന്ന് പറയും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടത്തി എടുക്കരുത്, ഇങ്ങനെ എടുക്കരുത്. ഇത് കൂടാതെ കണ്ട് ഇത് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുതിയ ചെനപ്പുകൾ നിറയെ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇത് ഇതേമാതിരി എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചെടി ഉണങ്ങി നശിക്കും. കണ്ടോ, ഇതേമാതിരി എടുക്കാൻ പാടില്ല. അപ്പൊ കട്ട് ചെയ്തിട്ടുള്ള സ്ഥലം എങ്ങനെയെന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഇത് എണ്ണ കാച്ചാലിനാണ് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. വിത്ത് വീണ മുളച്ചിട്ടുണ്ടാവുന്നതിനാണ് ആരോഗ്യം കൂടുതൽ ഉണ്ടാവും, അതിന് പെട്ടെന്ന് വളർച്ച ഉണ്ടാവും. അതെ. ഇതിന്റെ കടക്കിൽ വേരുമെന്ന് തൈ ഉണ്ടാവില്ല. അപ്പൊ തൈയുള്ള ഇത് കറിവേപ്പ് ഞാൻ വീട്ടിൽ വളർത്തുന്നുണ്ട് സാമ്പിൾ, അത് കാണിച്ചു തരാം. അപ്പൊ ഇത് കമ്പും കട്ടി കത്തിര വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് പുതിയ ചെനപ്പുണ്ടാവുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒടിച്ചെടുക്കാൻ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അല്ലേ? അതെ, കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി ഒരുപാട് ചെനപ്പുകൾ ഉണ്ടാവും. നല്ല ആരോഗ്യമായിട്ട് വളരും. അപ്പൊ എപ്പോഴും കറിവേപ്പ് എടുക്കുന്നത് കത്തിര വെച്ചിട്ട് കട്ട് ചെയ്യുക. അവിടെ നിന്ന് പുതിയത് ഉണ്ടാവും. എന്താ കാണാം, കണ്ടില്ലേ? അപ്പൊ ഒടിച്ചു കഴിഞ്ഞാൽ അത് ചെടി നശിക്കും. അതാണ് കറിവേപ്പില പറിക്കരുത് എന്ന് പറയുന്നത്. കത്തിര വെച്ചിട്ട് ഒടിച്ചെടുക്കരുത്. ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി വന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ഉണങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക. അപ്പൊ അത് വന്ന് പുതിയ പുതിയ ചെനപ്പുകൾ നിറയെ ഉണ്ടാവും.